ഇനി നമുക്ക് പറയാനുള്ളത് ടാൽക്കറ്റ് പാർസൻസിൻ്റെ ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ് ആക്ച്വലി സോഷ്യൽ ആക്ഷൻ നാല് തരത്തിലാണ് വെബർ മാക്സ് വെബറ് എന്ത് ചെയ്തിട്ടുള്ളത് ഡെപിക്റ്റ് ചെയ്തിട്ടുള്ളത് അതേസമയം അതിനെ എല്ലാത്തിനെയും കൂടെ സംഗ്രഹിച്ചുകൊണ്ട് മൂന്ന് ടൈപ്സ് ഓഫ് സോഷ്യൽ ആക്ഷൻ ആക്ഷനാണുള്ളത് എന്നാണ് ടാൽക്കറ്റ് പാർസൺസ് പറയുന്നത് ഇൻസ്ട്രുമെൻ്റൽ എക്സ്പ്രസീവ് ആൻഡ് മോറൽ സോഷ്യൽ ആക്ഷൻസ് ഓക്കെ അപ്പം ഇൻസ്ട്രുമെൻറ്റൽ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ വെബറിൻ്റെ സ്വെക്റാഷണൽ ആക്ഷൻ അതായത് ജർമ്മൻ ടേമാണ് കേട്ടോ പേടിക്കാനൊന്നുമില്ല സ്വെക്റാഷണൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരും വരായികളെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ഏർപ്പെടുന്ന പ്രവൃത്തികളെയാണ് സ്വെക് റാഷണൽ ആക്ഷൻ എന്ന് പറയുന്നത് റാഷനാലിറ്റിയാണ് അവിടെ ലീഡ് ചെയ്യുന്നത് അപ്പം വളരെ ഈ ആയിട്ട് ഈ വാലുവേറ്റീവ് സോഷ്യൽ ആക്ഷൻ എന്നും അതിന് പേരുണ്ട് ആയിട്ട് നമ്മുടെ എന്താണ് ഇവാലുവേറ്റ് ഇവാല്യു ചെയ്യാണ് ചെയ്യുന്നത് അതായത് നമ്മൾ ഇങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇപ്രകാരമാണോ അത് ചെയ്യേണ്ടത് അതിൻ്റെ വരും വരായികൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് ഈ വാലുവേഷൻ ചെയ്യുന്നത് അപ്പം അതിനെയാണ് ഇൻസ്ട്രുമെൻറ്റൽ ആക്ഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇസ് എക്സ്പ്രസീവ് ആക്ഷൻ ഇതിനെ ഇമോഷണൽ ആക്ഷൻ എന്നും പറയാറുണ്ട് മോഷണൽ ആക്ഷൻ ഇൻ ദ സെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരും കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ നമ്മുടെ ഇമ്പൽസീവായിട്ടുള്ള വികാരങ്ങളുടെ പുറത്ത് നമ്മൾ നമ്മളെടുക്കുന്ന ആക്ഷൻസാണ് ദേഷ്യത്തോടെയോ സ്നേഹത്തോടെയോ അല്ലെങ്കിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നതോ അങ്ങനെ ഒന്നിനും ചിലപ്പോൾ ലോജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുന്നത് നമുക്ക് ഗുണകരമാണെന്നോ അത് സക്സസ്ഫുൾ ആണെന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഇമോഷൻസിൻ്റെ ബേസിസിൽ ഫീലിങ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത് അതിനെയാണ് എക്സ്പ്രസീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഇനി മോറൽ ആക്ഷൻ ആണ് മോറൽ ആക്ഷനിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള ആക്ഷൻസ് സംഗ്രഹിക്കുന്നുണ്ട് ട്രഡീഷണൽ ആൻഡ് വേർഡ് റാഷണൽ ആക്ഷൻസ് ഓക്കെ എന്താണെന്ന് പറയാം ട്രഡീഷണൽ ആക്ഷൻ എന്ന് പറയുന്നത് തലമുറയായിട്ട് നമ്മൾ ഒരു ചിന്തയും കൂടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രതി പ്രവർത്തികളെയാണ് ട്രഡീഷണൽ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ ചെയ്യുന്നു അതുകൊണ്ട് നമ്മളും ചെയ്യുന്നു അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യകാരണങ്ങൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം പക്ഷെ നമ്മളതൊന്നും ആലോചിക്കുന്നു അന്വേഷിക്കുന്നു ഇല്ല ബട്ട് വി ആർ കണ്ടിന്യൂയിങ് വാട്ട് അവർ ഫോർ ഫാദേഴ്സ് ആർ ഡൂയിങ് അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയെ നമുക്ക് എന്ത് വിളിക്കാം ട്രഡീഷണൽ ആക്ഷൻ എന്ന് വിളിക്കാം ഇതിനെയാണ് ട്രഡീഷണൽ ആക്ഷൻ എന്ന് വെബർ വിളിച്ചത് അപ്പോൾ ഈ ട്രഡീഷണൽ ആക്ഷനെയും അതുപോലെ വേർഡ്രാക്ഷണൽ എന്ന് പറയുന്ന ആക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേർഡ് റാക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മതപരമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ പേസിൽ നമ്മൾ എന്തു ചെയ്യും ചില ആക്ഷൻസ് ചെയ്യും ആ ആക്ഷൻസിന് ഒരു പക്ഷെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷനോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പക്ഷെ നമുക്ക് ചില മൂല്യങ്ങൾ നമ്മൾ ആർജിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഐഡിയോളജീസ് നമ്മളെ സ്വാധീനിക്കുന്നത് കൊണ്ട് നമ്മൾ ചില ആക്ഷൻസില് ഏർപ്പെടുകയും ആ ആക്ഷൻസിനെ നമുക്ക് വേർഡ് റാഷണൽ ആക്ഷൻസ് എന്ന് വിളിക്കാമെന്നും ബെബർ പറഞ്ഞിട്ടുണ്ട് അപ്പം വേർഡ് റാഷണൽ ആക്ഷൻ്റെയും ട്രഡീഷണൽ ആക്ഷൻ്റെയും ഒരു കോമ്പിനേഷനായിട്ടാണ് മോറൽ ആക്ഷൻ ആര് പറയുന്നത് നമ്മുടെ ടാൽക്കറ്റ് പാർസൺസ് പറയുന്നത് അപ്പം ടാൽക്കഡ് പാർസൺസിൻ്റെ അഭിപ്രായത്തിൽ ദെർ ഇസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മോട്ടിവേഷണൽ ആൻഡ് വാല്യൂ ഓറിയൻറ്റേഷന് ഓക്കെ അപ്പോൾ ഈ രണ്ട് തലത്തിലും അതായത് മോട്ടിവേഷൻ ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ആസ്പെക്ട്സ് ആണ് ആസ്പെക്ട്സാണുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോട്ടിവേഷണൽ ഓറിയൻറ്റേഷനും വാല്യൂ ഓറിയൻറ്റേഷനും ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ പലപ്പോഴും എന്താണ് സംഘർഷത്തിലോ സംഘട്ടനത്തിലോ ഏർപ്പെടാറുണ്ട് നമ്മൾ പല നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ പല കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മനസാക്ഷി അത് വേണോ വേണ്ടേ ചെയ്തിട്ട് പണി കിട്ടുമോ അല്ലെങ്കിൽ വേണ്ട ചോദിച്ചേക്കാം ചോദിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും മനസാക്ഷിയുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടാറുണ്ട് എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങളോ ഞാനോ മാത്രമൊന്നല്ല എല്ലാ മനുഷ്യന്മാരും ചെയ്യുന്നതാണ് ചിലപ്പോൾ നമ്മൾ സോഷ്യോളജിസ്റ്റുകാർ എന്തു ചെയ്യും സോഷ്യോളജിക്കാർ ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുള്ളതുകൊണ്ട് പക്ഷെ പലരും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ആ ഒരു കോൺഫ്ലിക്റ്റ് എല്ലാ തരത്തിലുള്ള ആക്ഷൻസിലും ഉണ്ടാവാറുണ്ട് ഈ ഈ കോൺഫ്ലിക്റ്റിന് നമുക്ക് മോട്ടിവേഷണൽ വേഴ്സസ് വാല്യൂ ഓറിയൻറ്റഡ് ആക്ഷൻ എന്ന് വിളിക്കാം അപ്പം ഇതിനെ നമ്മൾ പാറ്റേൺ വാരിയബിൾസ് എന്ന് പറയുന്നൊരു പേരിലാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെയൊക്കെ ഇതിലുണ്ട് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തതരാം കേട്ടോ ഓക്കെ എസ്ക്രിപ്ഷൻ വേഴ്സസ് അച്ചീവ്മെൻറ്റ് അതായത് എസ്ക്രിപ്ഷൻ എക്സ് എസ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ഒക്കെ പഠിച്ചിട്ടില്ലേ അതായത് ആർജിച്ചെടുത്തിട്ടുള്ളത് സോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ജന്മന കിട്ടുന്നത് തന്നെയാണ് കേട്ടോ സോറി എസ്ക്രൈബ്ഡെന്ന് പറഞ്ഞാൽ ജന്മന കിട്ടുന്നതാണ് അതായത് എന്താണ് നമുക്ക് നമ്മുടെ ജാതി തഴവാട്ട് പേര് അല്ലെങ്കിൽ റൂൽ റെപ്യൂട്ടേഷൻ പണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അതേസമയം അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേടിയെടുക്കുകയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ പഠിത്തം നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ സ്കിൽസ് ഇതൊക്കെ നമ്മൾ നേടിയെടുക്കുന്നതാണ് ഇപ്പോൾ അച്ചീവ്മെൻ്റ് ആണത് അപ്പം എസ്ക്രിപ്ഷൻ വേഴ്സസ് അച്ചീവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റ് എവിടെ ഉണ്ടാവും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ ഉണ്ടാവും എന്താ സംഘർഷങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് അതുപോലെ ഡിഫ്യൂസ്നെസ് വേഴ്സസ് സ്പെസിഫിസിറ്റി അപ്പം പലപ്പോഴും നമ്മളൊരു ഗ്രൂപ്പിലായിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിനോട് ചേർന്ന് പോകാനുള്ളൊരു ടെൻഡൻസി നമ്മൾ കാണിക്കാറുണ്ട് അതേ സമയം എനിക്കിത് സെറ്റാവുന്നില്ലല്ലോ ഞാൻ വേറിട്ട് നിൽക്കുകയല്ലേ വേണ്ടത് എന്നുള്ളൊരു സംഘർഷം ചിലപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവും പലപ്പോഴും നമുക്കൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ അങ്ങോട്ട് ചിന്തിച്ചിട്ടുണ്ടാവില്ലൊരു പക്ഷേ ഇപ്പോൾ ഒരു 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 സ്ട്രേഞ്ച് ഗ്രൂപ്പിൽ നമ്മൾ എത്തിപ്പെടുകയാണ് അപ്പോൾ നമ്മൾ വി ആർ എന്താ പറയുന്നത് ഫോഴ്സ് ടു ബി എന്താ പറയുന്നത് അവർ ഫ്രണ്ട്ലി ആവണം എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ടാവുകയാണ് വേറെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല നമ്മൾ ഗ്രൂപ്പിൽ ഇപ്പോൾ കല്യാണ വീട്ടിൽ ചെല്ലുന്നു ആ കല്യാണ വീട്ടിൽ ഇപ്പോൾ ഒരു ഞാൻ അങ്ങനെ പറയല്ല കുറച്ച് എഡ്യൂക്കേഷനൊക്കെ കുറഞ്ഞിട്ടുള്ള കുറച്ച് ഒരു നാടൻ സ്ത്രീകളോടൊപ്പം അല്ലെങ്കിൽ അങ്ങനെ ആൾക്കാരോടൊപ്പമാണ് നമ്മൾ ആ ഒരു വിവാഹവേദി വേദി പങ്കിടുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ് കുറച്ച് മൂല്യങ്ങളും കുറച്ച് ഹൈ ലെവൽ ഒക്കെ ഉള്ളവരാണ് നമ്മൾ സീരിയലൊന്നും കാണാത്ത നാട്ടിൻ പുറ കുശുമ്പുകളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണെന്ന് വെക്കുക ആ സമയത്ത് നമ്മൾ ഈ ഒരു കല്യാണത്തിനൊക്കെ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഫ്രണ്ട്ലി ആവണം കാരണം നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല പക്ഷേ നമുക്ക് എന്താണ് അതിനോട് ഡിഫ്യൂസായി പോവാനും എന്നാൽ വേറിട്ട് നിൽക്കാനോ എന്നുള്ള ഒരു 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 ഉണ്ടാവും അപ്പോൾ ആ ഒരു നമ്മുടെ ആക്ഷനെ അത് സ്വാധീനിക്കും അങ്ങനെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ ദറ്റ് ഇസ് ഡിഫ്യൂസ്നെസ് വേഴ്സസ് സ്പെസിഫിസിറ്റി ഇറ്റ്സ് ഇസ് എഫെക്റ്റിവിറ്റീവ് വേഴ്സസ് എഫക്റ്റീവ് അതായത് നമുക്ക് സ്നേഹ വികാര തീക്ഷണമായിട്ട് വേണമെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു വികാരങ്ങൾക്ക് അടിപ്പെടാതെ നമുക്ക് തീരുമാനങ്ങളിലേക്ക് കിടക്കാം അങ്ങനെയല്ല ഇപ്പോൾ എക്സ്പെഷ്യലി ഒക്കെ ചില ആക്ഷൻസ് ഒക്കെ നമുക്ക് ചിന്തിച്ചറിയാൻ പറ്റും രോഗിയോട് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നത് ചിലർ മൂടി മറിച്ച് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാവും പക്ഷേ അവരുടെ എത്തിക്സ് അനുസരിച്ച് രോഗി രോഗം അറിഞ്ഞിരിക്കണം ട്രീറ്റ്മെൻ്റ് അറിഞ്ഞിരിക്കണം എന്നൊക്കെ ഉള്ളതാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പല ഒരു ഡോക്ടറുടെ കാര്യം മാത്രമെന്നല്ല സാധാരണ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നേരിടുന്ന ചില പ്രശ്നങ്ങളും കൂടിയാണത് അപ്പം അതുപോലെ തന്നെ പെർട്ടിക്കുലറിസം വേഴ്സസ് യൂണിവേഴ്സലിസം ഒരാൾ പെർട്ടിക്കുലർ ആയിട്ട് എടുക്കുന്ന ചിന്തകൾ അതിൻ്റെ ഉണ്ടാകുന്ന ആക്ഷൻസ് അതുപോലെ തന്നെ പൊതു ജനങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്തേക്കാം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ കളക്റ്റീവ് വേഴ്സസ് സെൽഫ് ഓറിയൻറ്റേഷൻ എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് ഞാൻ ചിലത് ചെയ്യുന്നു ചിലത് ത്യജിക്കുന്നു എന്നാൽ എൻ്റെ അപ്പോൾ അമ്മമാരുടെ ജീവിതം ഒക്കെ ഒരു എക്സാമ്പിളായിട്ടിനിന് പറയാറുണ്ട് കേട്ടോ പൊതുവെ കലക്റ്റീവായിട്ടുള്ള ഒരു ആക്ഷനാണ് അമ്മമാർ പൊതുവെ ഏർപ്പെടുന്നത് സെൽഫ് ഓറിയൻറ്റേഷൻ വളരെ കുറവായിരിക്കും ഓക്കെ അപ്പോൾ അതൊരു ഒരു എപ്പോഴും ഒരു പ്രഹേളികയാണ് എങ്ങനെ ഞാൻ ആക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് പലപ്പോഴും ആഗ്രഹങ്ങളുള്ള പല കാര്യങ്ങളുണ്ടാവും അപ്പം നമ്മൾ അങ്ങോട്ട് തീരുമാനം എടുക്കും ഞാനതിന് പോകും ചിലർ തീരുമാനം എടുക്കും ഞാൻ അതിന് പോകുന്നില്ല ഓക്കെ അപ്പം അത്തരത്തിലുള്ള എന്താ പറയുക എപ്പോഴും അന്ധ സംഘർഷങ്ങളുണ്ടാവും അപ്പം അതിനെയാണ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മോട്ടിവേഷണൽ ആൻഡ് വാല്യൂ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങളത്ര മനസ്സിലാക്കിയാൽ മതി കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ബേസ് എന്ന് പറയുന്നത് ഐ മീൻ എന്താ പറയുന്നത് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു രൂപരേഖ എന്ന് പറയുന്ന ഇതാണ് ഓക്കെ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപിളായിട്ട് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാൻ കഴിയും ഓക്കെ നിങ്ങൾ ആ ടെക്സ്റ്റും കൂടി ഒന്ന് എടുത്ത് വച്ച് വായിക്കുക ഇനി കുറച്ചും കൂടെ നിങ്ങൾക്ക് സിമ്പിൾ അയക്കും കാര്യങ്ങൾ മനസ്സിലാക്കി ശ്രദ്ധിക്കും ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കുകയായിരിക്കും ബെറ്റർ ഓക്കെ സോ താങ്ക് യു ഫോർ വാച്ചിങ്